ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് മെക്സിക്കൻ കീരയാണ്. ഇതിൻ്റെ തണ്ടിനെ മാറ്റിയിട്ട് ഇലയെ മാത്രം എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതിനെ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് വശക്കി എടുക്കാം. ഇത് നല്ലതായിട്ട് ചുവന്ന് വരാൻ പാടില്ല, ചെറിയ രീതിയിൽ കളർ മാറി വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കീരയെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പോഴപ്പോഴായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളണം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത് നമ്മൾ തോരനൊക്കെ ഇടും പോലെ തന്നെ. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇതിൻ്റെ അരപ്പിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ഇളക്കണം. ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കീരയിൽ പിടിച്ച് നല്ലതായിട്ട് വെന്ത് വറ്റിക്കിട്ടണം. ഇത് തുറന്നാക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തു. നല്ല ഒരു തോരനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.